ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു കേന്ദ്ര സർക്കാരിനെയാണോ നമ്മളൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ധനവില വർദ്ധിപ്പിക്കും, ഇന്ധനവില വർദ്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഈ നാട്ടുകാർക്ക് നൽകുന്ന ഓഫറാണ് ഈ ഇന്ധനവിലയിൽ വർധനയില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ കളിയാക്കാൻ തുടങ്ങുന്നവരോട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞത് കേട്ടില്ലേ? ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് മാത്രമേ കേന്ദ്ര സർക്കാർ ഇന്ധനവിലയിൽ വർധനവ് വരുത്തൂ എന്ന്. അതായത് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ പറയുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപയാണ് വർധനവ് വേണ്ടത്? ചുരുക്കം പറഞ്ഞാൽ വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല, പക്ഷെ ജനങ്ങളെ നിങ്ങൾ പറയൂ എത്ര രൂപ വർദ്ധിപ്പിച്ചു തരണം എന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ധനവിലയിൽ 20 രൂപ വരെ വർധനയുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ഈ മേഖലയിലെ വിദഗ്ധരുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ സജീവമായി വന്നതോടുകൂടിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വാർത്താസമ്മേളനം നടത്തി, ഏയ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാരണമൊന്നുമല്ല ഈ ഇന്ധനവിലയിൽ വർധന വരുത്തുന്നതും അത് നിയന്ത്രിക്കുന്നതുമൊക്കെ, അതൊക്കെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ള ന്യായം മുന്നോട്ട് വച്ചത്. അതിനോടൊപ്പം ഇന്ധനവില എത്ര രൂപ കൂട്ടണം എന്ന് ജനങ്ങൾ താല്പര്യപ്പെടുന്നതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ കൂട്ടുകയുള്ളൂ എന്നുള്ള ഒരു മഹാ പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. നോക്കൂ, ഇന്ധനവിലയിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും ശരാശരി 8 രൂപ 10 രൂപയുടെ വർധനയുണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. ആഗോള വിപണിയിലെ എണ്ണവിലയ്ക്കനുസരിച്ചാണ് ഞങ്ങൾ ഇന്ധനവിലയിൽ വർധനവും കുറവുമൊക്കെ വരുത്തുന്നത് എന്നുള്ള ന്യായം കേന്ദ്ര പെട്രോളിയം മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ പറയുമ്പോഴും മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 2014 മുതൽ ഈ 2022 വരെയുള്ള സാഹചര്യം പരിശോധിച്ചാൽ എപ്പോഴാണ് അന്താരാഷ്ട്ര വിപണിയിൽ ആഗോള എണ്ണവില കുറഞ്ഞ സാഹചര്യത്തിൽ ഈ നാട്ടിൽ എണ്ണവില കുറച്ചിട്ടുള്ളത്? വലിയ സമ്മർദ്ദം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, അത് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ രീതിയിലേക്ക് മാറുന്ന ഘട്ടങ്ങളിലല്ലാതെ എപ്പോഴാണ് ആഗോള വിപണിയിലെ എണ്ണവില കുറയുന്നതിനനുസരിച്ച് എണ്ണവില കുറച്ചിട്ടുള്ളത് എന്ന് പറയാനുള്ള ബാധ്യത കൂടി ഈ സർക്കാരിനല്ലേ? ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം കാരണം എണ്ണവിലയിൽ ബാരലിന് വലിയ തുക, അതായത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയിൽ എത്തി നിൽക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ കൂട്ടണം എന്ന് പറയുകയും അത് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയാണ് എന്ന് പറയുകയും ചെയ്യുന്ന സർക്കാർ എന്തുകൊണ്ട് ആ ജനം തെരുവിലിറങ്ങി സമരം ചെയ്തിട്ട് പോലും ഇന്ധനവിലയിൽ കുറവ് വരുത്താൻ തയ്യാറായില്ല? ശരാശരി 60 രൂപയ്ക്ക് വരെ ഇന്ധനം കൊടുക്കാമായിരുന്ന സാഹചര്യത്തിൽ അതിനെ 110 രൂപയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് എന്തിനു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ആ 110 രൂപയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ട് അതിൽ നിന്ന് ഒരു 5 രൂപ കുറച്ചു കൊടുത്തിട്ട് ഞങ്ങളിതാ വലിയ സേവനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ മൗഢ്യത്തിൻ്റെ തുടർച്ചയാണ് ഹർദീപ് സിംഗ് പുരിയെ പോലെയുള്ള അല്പം വിവരമൊക്കെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി കൂടി ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ പറയൂ എത്ര കൂട്ടണം എന്നതാണ് ഞങ്ങളുടെ മനസ്സിലിരിപ്പ് എന്ന നിലയിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇവർ എങ്ങനെയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് എന്ന്.